നാടും നഗരവും നാട്ടുകാരും കാത്തിരിപ്പിലാണ് കളിയാട്ടം എന്ന മഹോത്സവത്തിനായി. 2022 കളിയാട്ടം May 27 കളിയാട്ടത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കളിയാട്ടക്കാവിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. മലപ്പുറം ജില്ലയിൽ മൂന്നിയൂർ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ കാവാണ് കളിയാട്ടക്കാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന അമ്മാഞ്ചേരി ഭഗവതി ക്ഷേത്രം. വേങ്ങര, ചെമ്മാട്, തിരൂരങ്ങാടി, പരപ്പനങ്ങാടി, വള്ളിക്കുന്ന്, ചേളാരി എന്നീ സ്ഥലങ്ങൾക്ക് ഒത്ത നടുവിലായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് നിന്നും നാഷണൽ ഹൈവേയിൽ തൃശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ തലപ്പാറയിൽ നിന്നും വലതുവശത്തേക്ക് ചെമ്മാട് റോഡിലേക്ക് തിരിഞ്ഞ് 2.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കളിയാട്ടക്കാവിൽ എത്തിച്ചേരാം. കളിയാട്ടക്കാവിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. തലപ്പാറയിൽ നിന്നും വലത് തിരിഞ്ഞ് ചെമ്മാട് ഭാഗത്തേക്ക് പോകുമ്പോൾ മുട്ടിച്ചിറയിലാണ് കളിയാട്ട ചന്ത. കാർഷിക വസ്തുക്കളും കളിപ്പാട്ടങ്ങളും പണിയായുധങ്ങളും എല്ലാം തന്നെ ഇവിടെ ലഭ്യമാണ്. ഇടവത്തിൽ കൃഷിക്ക് നിലമുഴുമ്പോൾ ആവശ്യമായ കാർഷിക വസ്തുക്കൾ ലഭ്യമാക്കിയിരുന്ന വലിയൊരു ചന്തയായിരുന്നു ഒരു കാലത്ത് ഈ ചന്ത. ഇന്നും ആ ചന്തയുടെ ശോഭയ്ക്ക് മാറ്റ് ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല. മുട്ടിച്ചിറയിൽ നിന്നും വലത് തിരിഞ്ഞ് കാര്യാട് കടവ് പാലത്തിന്റെ ഭാഗത്തേക്ക് 2 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ കളിയാട്ടമുക്കിൽ എത്തിച്ചേരാം. ഇനിയുള്ള യാത്ര കളിയാട്ടത്തിനുള്ള കുതിരകളുടെ വരവ് വരുമ്പോൾ കളിയാട്ടക്കാവ് ക്ഷേത്രത്തിലേക്ക് എങ്ങനെയാണോ പോകുന്നത് ആ വഴി പരിചയപ്പെടുത്തിക്കൊണ്ടും അവിടുത്തെ സൗകര്യങ്ങൾ എന്താണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടുമാണ് നമ്മുടെ യാത്ര. ഓരോ ദേശക്കാരും അവരുടെ കുതിരകളെ തയ്യാറാക്കാനും കളിയാട്ടം അറിയിച്ചുകൊണ്ട് വീടുകൾ കയറിയിറങ്ങിയും തിരക്കിലാണ്. കളിയാട്ടക്കാവിലേക്ക് അവർ വരുമ്പോൾ അവിടുത്തെ ഒരുക്കങ്ങളും യാത്രാവഴികളും ഒന്ന് സന്ദർശിക്കാം. നമ്മുടെ യാത്ര കളിയാട്ടക്കാവിലേക്ക് കളിയാട്ടക്കാവിലേക്കുള്ള വരവ് വരുന്ന വഴികളിലൂടെയാണ്. May 27, 2022 കളിയാട്ടം. ആ കളിയാട്ടം ഇന്ന് 26 27 കളിയാട്ടം. നമ്മൾ കളിയാട്ടക്കാവിലെ അതിൻ്റെ മുന്നിൽ വന്നിട്ട് ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങളാണ് ചെയ്തതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഏത് വഴിക്കാണ് നാളെ കുതിരകളും ഒക്കെ വരിക, വരവും ഒക്കെ വരിക, ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ കളിയാട്ടക്കാവിൻ്റെ മുന്നിലാണ്. കളിയാട്ടക്കാവിൻ്റെ മുന്നിൽ ഒരു ഉച്ച നേരം വന്നപ്പോൾ അവിടെ വലിയ തിരക്കൊന്നുമില്ല. നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കി ഒന്ന് വിശദമായിട്ടൊന്ന് നമുക്ക് നോക്കാം. കുതിരകൾ ഇപ്പോൾ നമ്മൾ കണ്ട വഴിയാണ് ക്ഷേത്രത്തിലേക്ക് വരിക. വരവുകളെല്ലാം ഇതിലേ വരിക. ഇതിൽ വന്നിട്ട് ഇവിടെ ഒരു കുളമുണ്ട്, പൈങ്ങാക്കുളം എന്നാണ് പറയുക. ആ കുളത്തിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് നേരെ വയലിലേക്ക് ഇറങ്ങിയിട്ട് വയലിൽ നിന്ന് നേരെ വയലിൽ കൂടെ നടന്നിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പോവുക. ഇതാണ് പൈങ്ങാക്കുളം. ഈ കുളത്തിൻ്റെ ഇവിടെ നിന്ന് സൈഡിലുള്ള ആലിനെ വലം വെച്ചിട്ട് പാടത്തേക്ക് ഇറങ്ങി ആ വഴിക്കാണ് ക്ഷേത്രത്തിലേക്ക് പോകും. ഭയങ്കര മനോഹരമായ കുളമാണിത്, കണ്ടോ. ഫ്രഷ് വാട്ടറാണ്, അതായത് വിശാലമായ പാടശേഖരത്തിനോട് ചേർന്നുള്ള, ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള പാടശേഖരത്തിനോട് ചേർന്നിട്ടുള്ള കുളമാണിത്. നല്ല മനോഹരമായ കുളമാണ്. ഇനി നമ്മൾ പാടം കാണുമ്പോൾ നമ്മൾ ഞെട്ടി പോകാം, കേട്ടോ. ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും വിശാലമായ പാടം ഇവിടെ ഉണ്ട്. പക്ഷേ നേരത്തെ മഴ വന്നതുകൊണ്ടാണ് ഇവിടെ വെള്ളം നിറഞ്ഞു പോയത്, കണ്ടോ. ഇനി ഈ പാടത്ത് കൂടെ നേരെ കാവിലേക്ക് നടന്നു പോവാണ് ചെയ്യാം. വരവുകളെല്ലാം പെരുങ്കൊല്ലംപുറ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടെ വന്ന് നേരെ പൈങ്ങാക്കുളം, പൈങ്ങാക്കുളം ഒരു പ്രദക്ഷിണം ചെയ്ത് നേരെ ഈ വഴിക്ക് സാധാരണ പാടത്ത് പാടം വഴിയാണ് വരാറ്. ഈ വർഷം മഴയായതുകൊണ്ട് വെള്ളം പാടത്ത് നിറച്ചും വെള്ളമാണ്.
അതുകൊണ്ട് ഇപ്രാവശ്യം റോഡിന് തന്നെയാണ് മിക്കവാറും വരിക. നേരെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പം നേരെ പോയിട്ട് ഇവിടെ നിന്ന് പോയിട്ട് കൊടിമരം ഉള്ളൊരു സ്ഥലമുണ്ട്. അവിടെ കൊടിമരം ഒരു പ്രദക്ഷിണം ചെയ്ത് നേരെയുള്ള വഴി കൂടെ പോയി പിന്നെ അമ്പലത്തിൻ്റെ മുന്നിലുള്ള മെയിൻ കവാടത്തിൽ കൂടെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുക. കളിയാട്ടക്കാവിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള കിണറാണിത്. ഈ കിണറിലാണ് പൈസയൊക്കെ ഇടല, എല്ലാവരും പൈസ ഇടും. ഇപ്രാവശ്യം വെള്ളമുണ്ട്, ഇല്ലെങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ നമുക്കിതിൽ കാണാൻ പറ്റിയിരുന്നു. ആ കിണറാണിത്. കുതിരയായിട്ട് വരുന്ന വഴിയാണിത്, ഫുള്ള് ചള്ളി വിളിയായിട്ട് കിടക്കാട്ടോ. പക്ഷെ സാറില്ല, അതിൽ നമ്മൾ കുതിരക്കായിട്ട് നല്ല അടിപൊളിയായിട്ട് പോകും. ആ ഒരു വഴി കൂടിയാണ് പോകുന്നത്, നമ്മൾ കൊടിമരത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. നമ്മൾ പുറകിൽ കാണുന്നതാണ് കൊടിമരം. നമ്മൾ അമ്പലത്തിൻ്റെ ആ ഒരു തെക്ക് ഭാഗത്തുകൂടെയുള്ള വഴിയിലൂടെ വന്നിട്ട് ഈ ഒരു കൊടിമരത്തിനെ പ്രദക്ഷിണം ചെയ്തിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പോകുക. കുതിരകളും വരവും ഒക്കെ ഈ ഒരു കൊടിമരത്തിനെ പ്രദക്ഷിണം ചെയ്യും. കണ്ടോ, ഇതിൻ്റെ വഴിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഇത് പ്രദക്ഷിണം ചെയ്തിട്ടാണ് നമ്മളിനി അമ്പലത്തിലേക്ക് പോവാം. നമ്മളുള്ളത് കുതിരപ്ലാക്കലിലാണ്. അതായത് നമ്മൾ വരവായിട്ട് വരുന്ന കുതിരകളെ ഇവിടെ വെച്ചിട്ടാണ് പോവാം. കുതിരപ്ലാക്കൽ എന്ന് പറയുമ്പോൾ ഇവിടെ പ്ലാവ് ഒന്നും കാണാനില്ല, പക്ഷെ ആലിനെ വലം വെച്ചിട്ടാണ് കുതിരകൾ ഇവിടെ വെച്ച് ഇവിടെ വെച്ചിട്ടാണ് പോവുക. ഈ ഒരു ആലിനെ വലം വെച്ചിട്ട് കുതിരകൾ വരുന്ന കുതിരകൾ അമ്പലത്തിൽ വന്ന് ഭഗവതിൻ്റെ മുന്നിൽ കാണിച്ച് വെച്ചതിന് ശേഷം ഈ തിരിച്ച് ഈ ഒരു ആലിനെ പ്രദക്ഷിണം വെച്ചിട്ട് കണ്ടോ ഇവിടെ വെച്ചിട്ടാണ് പോവുക. നാളെ ഇവിടെ നൂറുകണക്കിന് കുതിരകൾ വരും. ആ കുതിരകളെ കൊണ്ട് ഇവിടെ നിന്ന് അറിയും. ഒരു പ്ലാവ് ഉണ്ട് കേട്ടോ അവിടെ. നാളത്തെ കളിയാട്ടം കോഴിക്കളിയാട്ടാണ്. അപ്പൊ അതിന് കോഴി ഇവിടെ ഇറക്കണം. അപ്പൊ അതിന്റെ കോഴിക്കല്ലാണിത്. ഇവിടെ ഈ ഭാഗം അല്ല, ഈ ഭാഗം കിഴക്ക് ഭാഗം. അമ്പലത്തിൻ്റെ തെക്ക് പടിഞ്ഞാറായിട്ട് അന്നദാനത്തിൻ്റെ കൗണ്ടർ, അന്നദാനത്തിൻ്റെ ഷെഡിൻ്റെ പണിയാണ് നടക്കുന്നത്. നാളെ വരണ എല്ലാവരും ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകണം. പക്ഷേ അന്നദാനത്തിൻ്റെ ഷെഡാണ്. അപ്പോൾ നാളെ വരുന്ന എല്ലാ ഭക്തന്മാർക്കും ഫ്രീ ആയിട്ട് കഞ്ഞും ചമ്മന്തി ഉപ്പേരി ഉണ്ടോ ഇവിടെ? കഞ്ഞും ചമ്മന്തിയും ഉപ്പേരി. അത് അതാണോ ഇവിടുത്തെ ശരിക്കുള്ള ഭക്ഷണം? ഇവിടുത്തെ ഭക്ഷണം അവിടെ, പിന്നെ പോലീസുകാർക്ക് അവിടെ ഭക്ഷണം കൊടുക്കണ്ടേ? അത് വേറെ. അതിപ്പോൾ എല്ലാ ഭക്തന്മാരും കൂടി ഇങ്ങോട്ട് അടിച്ച് കയറും. അപ്പോൾ അവിടെ തിരക്കാവുന്ന നിലയിലേക്കാണ് ഇവിടെ കൊടുക്കണം. ഇവിടെ കൊടുക്കണം. അതാണ് അതിന്റെ രീതി. അതാണ് പിന്നെ പന്തലിന്റെ പണിയാണ് നടക്കണത്. നാളെ ഇവിടെ നല്ല തിരക്കായിരിക്കും. കളിയാട്ടം ഞങ്ങൾ ദേശീയ ഉത്സവമാണ്. ഞങ്ങൾ ചെറുപ്പത്തിൽ ആഘോഷിച്ച് വളരെ നല്ല രീതിയിൽ കൊണ്ടുനടക്കുന്ന ഒരു പരിപാടിയാണ് കളിയാട്ടം വരുന്നത്. കണ്ടമാനം ജനങ്ങൾ കൂടുന്നതും വളരെ നല്ല ഭക്ഷ്യ വിരസരം നടത്തുന്നതുമായ നല്ലൊരു പരിപാടിയാണ് കളിയാട്ടം. ഇപ്പൊ പുതിയ തലമുറ ചേർന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ട് വളരെയധികം ഒത്തൊരുമയിലാണ് ഇപ്പം പോകുന്നത്. വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ ആഡ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.